മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര എടുക്കുക ഇതൊരു 2.5 എച്ച് ശർക്കരയാണ് ഒരു 3/4 കപ്പ് വെള്ളം ഒരു കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ശർക്കരയൊന്ന് ഉരുക്കി എടുക്കുക ഈ ശർക്കര ഉരുക്കി കഴിഞ്ഞിട്ട് ഇതിനെ ചൂടെല്ലാം ആറി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യം തന്നെ ഇത് ഉരുക്കി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി നമ്മളെല്ലാം ശരിയാക്കി വരുമ്പോഴേക്കും ഇത് ചൂടാറി കിട്ടും पानी लेके 2 टेबलस्पून नेय चेर्त्तु कोडुक्कुक ഞാനെല്ലാം ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ വേണം എടുക്കാൻ കുറച്ച് മുന്തിരി കൂടി ചേർക്കാം ഒരു കപ്പ് നാളികേരം ചിരകിയത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നാളികേരത്തിന്റെ കളർ ഒന്നും മാറി വരേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി രണ്ട് നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ് അതുകൂടി അടിയാ പഴം ഒന്ന് സോഫ്റ്റ് ആയി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം വേണ്ടോ എടുക്കാൻ 2 ടേബിൾസ്പൂൺ പഞ്ചസാര ഈ പഞ്ചസാര എല്ലാം ഉരുക്കി ഈ പഴത്തിൽ പിടിക്കണം അതുവരേക്ക് ഒഴിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യൂ മൂന്ന് ഓപ്ഷൻ കാണാം അതിൽ ഓൾ സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ പഞ്ചസാര എല്ലാം ഉരുകി നേന്ത്രപ്പഴത്തിൽ പിടിച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഭാഗം ഇത് മതിയാവും ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് നന്നായിട്ടൊന്ന് ഇളക്കി വേവിപ്പിക്കാം അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇത് മതിയാവും ഫ്ലെയിം ഓഫ് ചെയ്യാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ചൂടാറിയിട്ട് വേണം ബാക്കിയെല്ലാം ഇനി ചെയ്യാം 1/2 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ എടുത്തിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു നുള്ള് ഉപ്പ് മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി മിക്സ് ചെയ്ത് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ ശർക്കരപ്പാനി ഒഴിച്ചെടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒന്നിച്ചൊഴിക്കേണ്ട കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം ശർക്കരപ്പാനി മുഴുവൻ ഒഴിച്ചു കൊടുക്കും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ കൂട്ടുകൂടി ആഡ് ചെയ്യാം യോജിപ്പിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒരു ഇഡ്ലി മാവിൻ്റെ പാകത്തിലാക്കിയെടുക്കാം കുറേശ്ശെ വെള്ളം ഒഴിച്ചാൽ മതിയേ വെള്ളം കൂടി പോകരുത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ആ മാവ് റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ പാകം വെള്ളം ഒഴിച്ച് ഞാൻ പാകത്തിനാക്കിയെടുത്തു ഇതുപോലെ വേണട്ടോ അത് കൂടുതൽ വെള്ളമൊന്നും കൂടാൻ പാടില്ല കുറയാനും പാടില്ല ഞാനൊരു സ്റ്റീലിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഏത് പാത്രമായാലും മതി കുഴപ്പമൊന്നുമില്ല അതിൻ്റെ അടിയിൽ ഞാനൊരു വാഴയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ബട്ടർ പേപ്പർ ആയാലും മതി സൈഡിലൊക്കെ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു ബാറ്റർ എല്ലാം ഇതിൽ ഒഴിച്ചിട്ടുണ്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇത് ആവിയിൽ വേവിച്ചെടുക്കണം അടച്ചു കൊടുക്കാം സ്റ്റീം നന്നായിട്ട് വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ 25 മിനിറ്റ് സമയമാണ് വെക്കേണ്ടത്
അതിന്റെ ആവി നന്നായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ സൈഡ് കൂടിയൊക്കെ വരുന്നുണ്ട് ഫ്ലെയിം കുറച്ച് വെക്കാം മീഡിയം ഫ്ലെയിമിൽ 25 മിനിറ്റ് ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം എന്തെങ്കിലും എടുത്തിട്ട് ഒരു ഇർക്കിൽ എന്തെങ്കിലും എടുത്തിട്ട് നടുഭാഗത്ത് ഒന്ന് ഇങ്ങനെ കുത്തി നോക്കാം ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്തെങ്കിലും വെന്തിട്ടുണ്ടാവും അപ്പോൾ ഇത് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് വെന്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ചിലപ്പോഴും നിങ്ങളിത് തുറന്ന് നോക്കുമ്പോൾ ആയിട്ടില്ലെങ്കിൽ ക്ലീൻ ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ അടച്ചു വെച്ച് വീണ്ടും വേവിച്ചെടുക്കണം മാറ്റി വെക്കാം ചൂടാറിയതിന് ശേഷം മാത്രം പാത്രത്തിൽ നിന്ന് മാറ്റാൻ പാടുള്ളൂ അപ്പോൾ ഇതാ ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട് കേട്ടോ സൈഡൊക്കെ കണ്ടില്ലേ വിട്ടാണ് ഇരിക്കുന്നത് ഇത് നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം വാഴയെല്ലാം നമുക്ക് എടുത്തു കൊടുക്കാം ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെറുതാക്കിട്ട് മുറിച്ചിട്ട് കണ്ടില്ലേ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും കേട്ടോ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ താങ്ക് യു